ഹരിയാനയിൽ ഇനി എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ എന്നത് സംബന്ധിച്ച് നമുക്ക് അത്ഭുതം മാത്രമാണ് നിലനിൽക്കുന്നത്. പി ബസന്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബസന്ത്, ഇപ്പോൾ 49-35 എന്ന സംഖ്യയിലാണ് നിൽക്കുന്നത്. അതിൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ കോൺഗ്രസോ ബി ജെ പിയോ? അഭിലാഷ്, ഏതായാലും ബി ജെ പി ഈ കണക്കിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സൂചന. അല്പസമയം മുമ്പ് മറ്റൊരു വിവരം വരുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് 6 മണിക്ക് ബി ജെ പി ഓഫീസിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ അവിടെ ഹരിയാനയിൽ വിജയം ഉറപ്പിച്ച പശ്ചാത്തലത്തിലായിരിക്കും പ്രധാനമന്ത്രി പാർട്ടി ഓഫീസിലെത്തുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ, അതായത് ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായാൽ അന്ന് വൈകിട്ട് പ്രധാനമന്ത്രി ബി ജെ പി ഓഫീസിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഒരു പതിവുണ്ട്. ഇന്നും അല്പസമയം മുമ്പ് അക്കാര്യം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് 6 മണിക്ക് ബി ജെ പി ഓഫീസിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് മത്സരമായിരുന്നു ഹരിയാന. ഹരിയാന ജയിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക. ബി ജെ പിക്ക് തികഞ്ഞ ആത്മവിശ്വാസം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്താവനയ്ക്കുള്ള ഒരു സാധ്യതയും ഇപ്പോഴില്ല. പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് 6 മണിക്ക് ബി ജെ പി ഓഫീസിൽ എത്തുന്നുള്ളൂ. ഒരു തോൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം വരില്ലായിരുന്നു. അപ്പോൾ ജയിക്കുന്നു എന്നുള്ളൊരു ഉറപ്പ് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ അത്തരത്തിലൊരു പരിപാടി അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും 49-50 എന്നുള്ള സംഖ്യയിൽ ഇതിപ്പോൾ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 1 മണിക്കൂറായി ഉണ്ടാകുന്നത്. വലിയ തോതിൽ മാറ്റം വരുന്നില്ല ട്രെൻഡിൽ, ക്ഷമിക്കണം, എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. രാവിലെ പോസ്റ്റൽ ബാലറ്റിലുണ്ടായ കോൺഗ്രസിൻ്റെ കുതിപ്പ് സാധാരണ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയ സാഹചര്യത്തിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളൊരു കൃത്യമായ വിവരം ഇ വി എം നിന്നുമുള്ള സൂചനയാണുള്ളത്. അതായത് ജാട്ട് വിരുദ്ധ ഏകോപനം അവിടെ ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസ്സിന് ജാട്ടുകളുടെയും ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെയും വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് എന്നുള്ളൊരു സൂചനയാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ വിജയിച്ചിരിക്കുന്നു. അവിടുത്തെ ജാതി സമവാക്യങ്ങളെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ബി ജെ പി ഉത്തർപ്രദേശിൽ പരീക്ഷിച്ച അതേ തന്ത്രം തന്നെയാണ് ഇവിടെയും എടുത്തിരിക്കുന്നത്. അവിടെ യാദവരെ മാറ്റി നിർത്തി ബാക്കിയുള്ള സമുദായങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ ജാട്ടുകളെ മാറ്റി നിർത്തി ബാക്കിയുള്ള എല്ലാ നോൺ ജാട്ട് വിഭാഗങ്ങളെയും പിന്നാക്ക വിഭാഗങ്ങളെയും ഒക്കെ തന്നെ ഒപ്പം ചേർക്കുന്നതിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു. അതായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലൊരു വലിയ കുതിപ്പിന് ബി ജെ പിയെ സഹായിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. തീർച്ചയായും ജാട്ടിതര വോട്ടുകളുടെ ഏകോപനം സംഭവിച്ചിരിക്കുന്നു. കോൺഗ്രസ് ഒരു പക്ഷേ ബി ജെ പി തന്നെയും പ്രതീക്ഷിക്കാത്ത ഒരു ഫലം, തനിച്ച് കേവല ഭൂരിപക്ഷം 45 മുകളിൽ സീറ്റുകൾ, ബി ജെ പി എത്രമാത്രം അത് പ്രതീക്ഷിച്ചിട്ടുണ്ട്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ വിസിബിളായി നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന മട്ടിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും നടത്തിയ ക്യാമ്പയിൻ അദ്ദേഹം നടത്തി പോലുമില്ല. ഒരു പരാജയം എന്നുള്ളത് ബി ജെ പി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. 2 തവണ ഭരിച്ചതിനു ശേഷം 3-ാം തവണ ഹരിയാന പോലൊരു സംസ്ഥാനത്ത് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായി അവർ പ്രതീക്ഷ തിരിച്ചടിയുണ്ട്. അഗ്നിവീറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്, ഈ പറയുന്ന ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, കിസാൻ പ്രശ്നങ്ങളുണ്ട്, ഇതിനെയൊക്കെ അതിജീവിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്നത്. വളരെയധികം രാഷ്ട്രീയ കൗതുകമുള്ള മറ്റൊരു മണ്ഡലം ഉണ്ടാവുകയാണ് ഈ റൗണ്ടിൽ, അത് ലോഹരു മണ്ഡലമാണ്. അവിടെ രജ്ബീർ ഭാട്ടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 68 വോട്ടുകൾക്ക് മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അതും വേണമെങ്കിൽ മാറാവുന്ന സാഹചര്യമാണുള്ളത്. കോൺഗ്രസിന്റെ ടാലി ഇതിലും താഴെ പോകുമോ എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അമിത ആത്മവിശ്വാസം, ജാട്ട് വോട്ടിലുള്ള കേന്ദ്രീകരണം, ഹൂഡയുടെ അപ്രമാദിത്വം, ഇതെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടിയായിരിക്കുന്നു. ഒരു കളക്റ്റീവ് ഫോഴ്സ് ആയി നിൽക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. എല്ലാ സോഷ്യൽ ഘടകങ്ങളെയും എല്ലാ സാമൂഹ്യ ഘടകങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പ്രവർത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ദളിത് വോട്ടുകൾ അവരൊരു വോട്ട് ബാങ്കായി കരുതിയെങ്കിൽ അത് ഇത്തവണ കോൺഗ്രസ് അനുകൂലമായി അല്ല പ്രവർത്തിച്ചിരിക്കുന്നത്. ഒരു ജാട്ട് രാജിന് എതിരെയുള്ള വിധിയെഴുത്ത് സംഭവിച്ചിരിക്കുന്നു ഹരിയാനയിൽ അപ്രതീക്ഷിതമായി. ബി ജെ പി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഏത് തരത്തിലും നടപ്പാക്കാൻ കഴിയുന്ന, ഏത് നിലയിലും അതിനെ സാധ്യമാക്കുന്ന കല അറിയാവുന്ന പാർട്ടിയാണ് ബി ജെ പി. ജാട്ട് വോട്ടുകൾ എൻറ്റയർലി കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ കൗണ്ടർ സ്ട്രാറ്റജി അവർ പയറ്റുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് വളരെ സൈലന്റ് ആയിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എവിടെ നിന്നും ജയത്തിൻ്റെതായ ഒരു ആത്മവിശ്വാസവും ആരും പ്രകടിപ്പിച്ചില്ല. ഇലക്ഷന്റെ കൗണ്ടിംഗ് നടക്കുന്ന ദിവസം സ്വാഭാവികമായി ഒരു സംസ്ഥാന അധ്യക്ഷന് പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു എന്നതിനപ്പുറത്ത് ആരും ഒരു വിജയാവകാശവും ഉണ്ടായിരുന്നില്ല ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് ഈ 35 സീറ്റുകളിലേക്ക് പരിമിതപ്പെട്ടു പോയിരിക്കുന്നത്.